ഇസ്രായേൽ ലബനൻ ഹിസ്ബുള്ള ഫൈറ്റ് ഒരു പുതിയ തലത്തിലേക്ക് ഇന്ന് മാറുകയാണ്. ഏകദേശം 2-3 മണിക്കൂറിനുള്ളില് ബെയ്റൂട്ട് ലബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടില് ഏകദേശം 8 ബോംബുകളാണ് ഇപ്പം വീണിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിൽ 6 വലിയ ബിൽഡിങ്ങുകൾ കംപ്ലീറ്റ് ഇനോ ഇടിഞ്ഞ് നഷ്ടമായി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനകത്ത് ഏകദേശം ഇപ്പൊ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് 2 പേര് മരിക്കുകയും 78-ലധികം ആൾക്കാർ പരിക്ക് പറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് റിപ്പോർട്ട് ഉള്ളത്. എന്നാൽ ഈ ഒരു സംഖ്യ വരും മണിക്കൂറുകളിൽ വളരെയധികം ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ആശങ്കയാണ് ഇന്റർനാഷണൽ മീഡിയ പങ്കുവയ്ക്കുന്നത്. നിങ്ങൾക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വലിയൊരു ബോംബ് ആഡ്മിനിൽ നടന്ന ആ ഫൈറ്റിനകത്ത് ഏകദേശം 600-ലധികം ആൾക്കാർ ബെയ്റൂട്ടിൽ മരിക്കുകയും ആ സമയം തൊട്ട് ഒരു ഇന്റൻസ് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു യുദ്ധത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ഒക്ടോബർ 7, 2023 ഹമാസും ഇസ്രായേലും തുടങ്ങിയുള്ള ആ ഫൈറ്റിന് ശേഷം അത് ഇസ്രായേലിനെ 4 ദിശയിൽ നിന്നും പലരും ഒരുമിച്ച് ഒറ്റയും പെട്ടയുമായിട്ട് ആക്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുകയും ഇസ്രായേൽ തിരിച്ച് അവരെ അതിശക്തമായി അവർക്കെതിരെ പോരാടുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഈ ഇസ്രായേലും ഹമാസുമായിട്ടുള്ള ഫൈറ്റിനകത്ത് ഈ ഗാസയിലും അവിടെയുള്ള ആ ഏരിയയിലുമായിട്ട് ഏകദേശം 40,000-ത്തിലധികം ജീവനാണ് പൊലിഞ്ഞത്. ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ലോകരാഷ്ട്രങ്ങൾ പലരും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും, അമേരിക്ക ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും, ഓരോ ദിവസവും ഇത് ഓരോ ദിശയിലേക്കാണ് മാറുന്നത്. ഇതിന്റെ ഒരു ലെവലും ഇന്റൻസിഫിക്കേഷനും കൂടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് ഇപ്പൊ ഈ നടന്ന വലിയൊരു ബോംബാർഡ്മെന്റ്. ഏകദേശം 2,000 പൗണ്ട് ഉള്ള ബോംബുകളാണ് ഈ ഒരു സമയത്ത് ഇസ്രായേൽ ഫൈറ്റർ ജെറ്റുകൾ ബെയ്റൂട്ട് തലസ്ഥാന ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിലേക്ക് ഇട്ടത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പ്രത്യേകമായിട്ടുള്ള ടാർഗറ്റ് ഇസ്രായേൽ ക്ലെയിം ചെയ്യുന്നത് ഹിസ്ബുള്ളയുടെ വലിയൊരു വെപ്പണറി ഈ ബിൽഡിങ്ങുകളിലകത്തുണ്ട്. അവർ ആ വെപ്പണറിയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് പ്രൈമറി ലക്ഷ്യം. അതോടൊപ്പം അൺകൺഫേം ആയിട്ടുള്ള ഒരു ന്യൂസ് പറയുന്നത് ഹെസ്ബുള്ളയുടെ ലീഡർ ഹസൻ നസറുള്ള ആ ഒരു ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു പ്രത്യേക ടാർഗറ്റും ഇത്രയും 2,000 പൗണ്ട് അത്രയും ഇന്റൻസ് ആയിട്ടുള്ള ഒരു ബോംബ് ഇടാനുള്ള റീസണും എന്നാണ് പറയുന്നത്. അൺകൺഫേംഡ് റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഇന്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് മേ ബി ഹസൻ നസറുള്ളക്ക് പരിക്ക് പറ്റുകയോ അല്ലെങ്കിൽ ആപത്ത് ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ഒരു മീഡിയയും ഇതുവരെ അത് സ്ഥിരീകരിച്ചിട്ടില്ല. വരും മണിക്കൂറുകളിൽ നമുക്ക് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസുകൾ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇസ്രായേലും ഹമാസും നടക്കുന്ന ആ ഫൈറ്റ് പോലെ അതുപോലെ മാത്രമല്ല നമ്മൾ ഈ ഒരു ഹിസ്ബുള്ളയും ഇസ്രായേലുമുള്ള ഫൈറ്റിനെ കാണേണ്ടത്. കാരണം ഹമാസിനെ 15,000 അല്ലെങ്കിൽ 20,000 ഫൈറ്റേഴ്സുമായിട്ടാണ് ഫൈറ്റ് എന്നുള്ള ഒരു ടാർഗറ്റിലാണ് ഇസ്രായേൽ യുദ്ധം തുടങ്ങിയെങ്കിൽ ഏകദേശം മീഡിയ നമ്മുടെ കണക്കുകൾ അനുസരിച്ച് ഏകദേശം 100,000 ഉള്ള ഫൈറ്റേഴ്സാണ് ഹിസ്ബുള്ള ഉള്ളത്. ഹമാസിനേക്കാളും ഏകദേശം ഒരു 7-8 മടങ്ങ് ശക്തിയുള്ള കേന്ദ്രമാണ് ഹിസ്ബുള്ള. ഇറാന്റെ ഫുൾ ബാക്കപ്പ് ഉണ്ട്. അതിനേക്കാളും നല്ല നല്ല വെപ്പണറീസ് അവർക്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇസ്രായേലും ഹമാസുമായിട്ടുള്ള യുദ്ധം പോലെ ആയിരിക്കില്ല ഇസ്രായേലും ഹിസ്ബുള്ളയുമായിട്ടുള്ള യുദ്ധം. അത് ഒന്നും കൂടി ഇന്റൻസീവ് ആയിരിക്കും. ഇസ്രായേലിന് പലതരത്തിലുള്ള ചലഞ്ചുകളും മുന്നടിക്ക് വരുമ്പോൾ കാണാൻ പറ്റും എന്നുള്ള ഒരു വിശകലനം കൂടെ ഇന്റർനാഷണൽ തലത്തിൽ പല വിദഗ്ധന്മാരും പറയുന്നുണ്ട്. എന്നാൽ എന്തൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ഇസ്രായേലിന്റെ മിലിറ്ററി വളരെ ശക്തമാണ്, ഇസ്രായേലിന്റെ വെപ്പണറി വളരെ ശക്തമാണ്, ഇസ്രായേലിന്റെ ടെക്നോളജി വളരെ ശക്തമാണ്. എന്നാൽ അതുകൊണ്ട് അതായിരിക്കാം ഇസ്രായേലിനെ അല്ലെങ്കിൽ ലെബനനെ ഒരു ഓൾ ഔട്ട് വാറിലേക്ക് ഇത് നയിക്കാത്തത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അവിടെ നിന്ന് എന്തുമാത്രം പുഷ് ബാക്ക് ഇങ്ങോട്ട് നടന്നാലും അതിൽ 10 ഇരട്ടിയായിട്ട് ഇന്റൻസിഫൈ ആയിട്ട് ഇസ്രായേൽ തിരിച്ചടിക്കും എന്നുള്ളൊരു ഭയം എവിടെയോ ലെബൻ അല്ലെങ്കിൽ ഇറാൻ ഉണ്ട്. അതുകൊണ്ടാണ് എന്നാണ് തോന്നുന്നത്. കാരണം കഴിഞ്ഞ 6 മാസങ്ങളിലായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ 1 വർഷങ്ങളായിട്ട് 200-ലധികം മിസൈലുകളാണ് ലെബനൻ ഏരിയയിൽ നിന്ന് ഈ ഹിസ്ബുള്ള ഇങ്ങോട്ടേക്ക് ഇസ്രായേൽ അതിർത്തി കടത്തി വിട്ടത്. ആളപായം ഉണ്ടായിട്ടില്ല. കാരണം ഇസ്രായേലിന്റെ അയൺ ഡോമിന്റെ എഫിഷ്യൻസിയും അതുകൊണ്ടൊക്കെ തന്നെ പല മിസൈലുകളും ടാർഗറ്റ് ചെയ്തത് ആൾതാമസം ഇല്ലാത്ത ഏരിയയിലേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു നാശനഷ്ടം ഉണ്ടായിട്ടില്ല. എന്നാൽ ഇസ്രായേലിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ മാത്രം അവർക്ക് പറ്റി എന്നുള്ളതാണ്. അതിന് വ്യത്യസ്തമായിട്ട് ടെൽ അവീവിലേക്ക് ഇസ്രായേലിന്റെ ക്യാപിറ്റൽ ടെൽ അവീവിലേക്ക് കഴിഞ്ഞ ആഴ്ച ഒരു ബാലിസ്റ്റിക് മിസൈൽ ഈ ഹിസ്ബുള്ളയുടെ ആസ്ഥാനത്ത് നിന്ന് വിടുകയും അത് യുദ്ധത്തിന്റെ ഒരു ദിശ വേറൊരു ദിശയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന കാഴ്ചയാണ്. അതിന്റെ ഫോളോ അപ്പ് ആയിട്ടാണ് സെപ്റ്റംബർ 23 നടന്ന വലിയൊരു ബോംബാർഡ്മെന്റ് നടന്നത്. അതിനകത്ത് 600-ലധികം പേര് മരിക്കാനിടയായുണ്ട്. അഗെയിൻ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു ഒരു 7-8 സ്ഫോടനങ്ങൾ വരെ കേട്ടു എന്നാണ് ഇന്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്ന. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അതിനകത്ത് 6 വലിയ ബിൽഡിങ്ങുകളാണ് സർവമായിട്ട് നാശമായിരിക്കുന്നത്.
വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ലബനന്റെ തലസ്ഥാനം ബെയ്റൂട്ട് വളരെയധികം ജനസാന്ദ്രതയുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അത്രയും ജനസാന്ദ്രതയുള്ള ഏരിയയിൽ ഈ ഒരു 8 ബോംബാർഡ്മെന്റുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഒത്തിരിയധികം സാധാരണക്കാരുള്ള ആൾക്കാരും ഇതോടൊപ്പം കൊല്ലപ്പെട്ട് കാണും എന്നുള്ള ഒരു ഒരു ആശങ്കയാണ് എല്ലാവർക്കും ഉള്ളത്. എന്നാൽ ഇസ്രായേലിന്റെ വേർഷൻ, ഇസ്രായേൽ പറയുന്നത് ഈ ജനസാന്ദ്രതയുടെ മറവിൽ ഇസ്രായേലിന്റെ മേജർ വെപ്പണറി ആ ബിൽഡിങ്ങുകളിലൊക്കെ അവിടെ അണ്ടർഗ്രൗണ്ടിലുണ്ട് എന്നുള്ളതാണ് ഇസ്രായേൽ ആർമി IDF വിശ്വസിക്കുന്നത്. അതോടൊപ്പം ഹെസ്ബെല്ലയുടെ തലവനും ആ ഏരിയയിൽ അല്ലെ ആ ബിൽഡിങ്ങിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് ഇസ്രായേലിനെ ഇതിനുവേണ്ടി പ്രേരിപ്പിച്ചത്. ഇവിടെ നിന്ന് അമേരിക്കയുടെ ഒരു ഹോസ്പിറ്റൽ പറയുകയാണെങ്കിൽ ബൈഡൻ അഡ്മിനിസ്ട്രേഷന് വളരെയധികം നിരാശാജനകമാണ് ഇപ്പോൾ, അല്ലെങ്കിൽ അവർ ഫ്യൂരിയസ് ആണ് അവരുടെ വേർഡ് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ. കാരണം അവർ കഴിഞ്ഞ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരു സീസ് ഫയർ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മൾട്ടി ലെവലിലുള്ള ഒരു സീസ് ഫയർ ഏകദേശം ധാരണയായി എന്ന് വന്നപ്പോഴാണ് ബെഞ്ചമിൻ നെതന്യാഹു അതിന് ഒരു ഒരു നിസ്സമ്മതം മൂളുകയും അതുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള ഡിക്ലറേഷൻ നടത്തുകയും ചെയ്തത്. ഇന്നലെയും ഇന്നും ബെഞ്ചമിൻ നെതന്യാഹു ഇവിടെ യു എൻ അസംബ്ലിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് അമേരിക്കയിൽ ന്യൂയോർക്കിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യു എൻ അസംബ്ലി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ഒരു ബോംബാർഡ്മെന്റ് അവിടെ നടക്കുന്നത്. ഇസ്രായേൽ അല്ലെ ഈ ബോംബാർഡ്മെന്റിന്റെ അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു ഈ ഒരു സ്ട്രൈക്കിനുള്ള സിഗ്നേച്ചർ കൊടുക്കുന്നത് തന്നെ എന്നുള്ളത് തന്നെ വേറൊരു പ്രത്യേകതയാണ്. ഏതായാലും ഈ യുദ്ധം അവിടെയാണെങ്കിൽ പോലും അമേരിക്കൻ പൊളിറ്റിക്സിലും ഇവിടെ വലിയൊരു തീപാർന്ന പോരാട്ടമാണ് ഇവിടെ അമേരിക്കയിൽ നടക്കുന്നത്. ഇലക്ഷൻ US ഇലക്ഷന്റെ ഇതായിട്ട് ഇപ്പോഴത്തെ കറണ്ട് വൈസ് പ്രസിഡന്റ് കമല ഹാരിസും മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഒരു വളരെയധികം ശക്തമായ ഒരു പോരാട്ടമാണ് നടക്കുന്നത്. ആ ഒരു സമയത്ത് ഈ ഒരു അഡ്മിനിസ്ട്രേഷന്റെ ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ ഫോറിൻ പോളിസി ഒരു പരാജയമാണെന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്, അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ മീഡിയ അല്ലെങ്കിൽ റിപ്പബ്ലിക്കനോട് അനുഭാവമുള്ള ആൾക്കാർ പറയുന്നത്. അതിന് ഒരു ഒരു ഊന്നൽ കൊടുക്കത്തക്ക രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ ഈ ലെബനൻ ഇസ്രായേൽ ഫൈറ്റിലൂടെ നടക്കുന്നത്, അല്ലെങ്കിൽ ഹിസ്ബുള്ള ഫൈറ്റിലൂടെ നടക്കുന്നത്, അല്ലെങ്കിൽ ഇസ്രായേൽ വേഴ്സസ് ഹമാസ് ഫൈറ്റിലൂടെ നടക്കുന്നത്. യുദ്ധം തീരണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്, എന്നാൽ ആ പീസ് നെഗോഷിയേഷൻസ് നടക്കുന്നുണ്ട്. എന്നാൽ ഒരു അന്തിമ തീരുമാനത്തിലാകുകയോ അത് ഫലത്തിൽ പ്രായോഗികമാകുകയോ ഒരു സീസ് ഫയറിലേക്ക് വരികയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ബൈഡൻ അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശാജനകമാണ് എന്നുകൂടി ഈ ഒരു അവസരത്തിൽ പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും വരും നിമിഷങ്ങളിലേക്ക് നമുക്ക് കാത്തിരിക്കാം. ഒത്തിരിയധികം ആളപായം ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ വൃത്തങ്ങളെ ഇവിടെയുള്ള ഇന്റർനാഷണൽ മീഡിയയെ ഉദ്ധരിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ ഒരു ബോംബാർഡ്മെന്റിൽ ഒത്തിരിയധികം ആളപായം ഉണ്ടായി എന്നുള്ള ഒരു ആശങ്കയാണ് എല്ലാവർക്കും ഉള്ളത്.